ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ലോഗോസ് ക്യുസ് എന്ന ബൈബിൾ പഠന പരമ്പരയാണ് ഞാൻ വീഡിയോസിലൂടെ നിങ്ങളുമായി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലും വന്നിരിക്കുന്നത്. ഇന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്താൽ നിങ്ങൾക്ക് ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം. 21-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇതുമൊരു വലിയ അധ്യായമാണ്. 46 വാക്യങ്ങൾ ഈ അധ്യായത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ രണ്ട് വീഡിയോ ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. ആദ്യത്തെ 1 മുതൽ 22 വരെ വാക്യങ്ങളുടെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. തുടർന്നുള്ള വാക്യങ്ങൾ തൊട്ടടുത്ത വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നതായിരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങൾ ഉണ്ട്? 46 വാക്യങ്ങൾ. രണ്ടാമത്തെ ചോദ്യം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ എത്ര തലക്കെട്ടുകളാണ് ഉള്ളത്? 5 തലക്കെട്ടുകൾ. 1, വിവാഹ വിരുന്നിൻ്റെ ഉപമ. 1 മുതൽ 14 വരെ വാക്യങ്ങൾ. അത് ലൂക്കായുടെ സുവിശേഷത്തിലും പറയുന്നുണ്ട്, 14-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 24 വരെ വാക്യങ്ങളിൽ. രണ്ടാമത്തെ തലക്കെട്ട്, സീസറിന് നികുതി. 15 മുതൽ 22 വരെ വാക്യങ്ങളാണ്. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 17 വരെയും ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 26 വരെയും വാക്യങ്ങളിലാണ് മറ്റ് രണ്ട് സുവിശേഷങ്ങളിൽ ഈ ഭാഗം പറയുന്നത്. 3-ാമത്തെ തലക്കെട്ട്, പുനരുദ്ധാനത്തെക്കുറിച്ച്. 23 മുതൽ 33 വരെ വാക്യങ്ങളിലാണ് മത്തായിയുടെ സുവിശേഷത്തിൽ അത് പറയുന്നത്. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ 12-ാം അധ്യായം 18 മുതൽ 27 വരെയും ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായം 27 മുതൽ 40 വരെയും വാക്യങ്ങളിലാണ് അത് പറയുന്നത്. 4-ാമത്തെ തലക്കെട്ട്, സുപ്രധാന കൽപ്പനകൾ. 34 മുതൽ 40 വരെ വാക്യങ്ങളിലാണ് സുപ്രധാന കൽപ്പനകൾ പറയുന്നത്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് 12-ാം അധ്യായം 28 മുതൽ 34 വരെയും ലൂക്കായുടെ സുവിശേഷത്തിൽ 10-ാം അധ്യായം 25 മുതൽ 28 വരെയുമാണ്. 5-ാമത്തെ തലക്കെട്ട്, ക്രിസ്തു ദാവീദിൻ്റെ പുത്രൻ. 41 മുതൽ 46 വരെ വാക്യങ്ങളിലാണ്. മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ അത് 12-ാം അധ്യായം 35 മുതൽ 37 വരെയും ലൂക്കായുടെ സുവിശേഷം 20-ാം അധ്യായം 41 മുതൽ 44 വരെയും. ഇത്രയും തലക്കെട്ടുകൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ പോലും ഇവിടെ കാണുന്ന ഒരു പ്രത്യേകത, ചിലത് ലൂക്കായുടെ സുവിശേഷത്തിൽ മാത്രമായിട്ടും ചിലത് മാർക്കോസിൻ്റെയും ലൂക്കോസിൻ്റെയും സുവിശേഷങ്ങളിലും കാണുന്നുണ്ട്. എന്നാൽ ഇതിലൊന്നുപോലും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്നില്ല. നമ്മൾ 21-ാം അധ്യായത്തിൽ രണ്ട് കാര്യങ്ങൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കൂടി, അതായത് 4 സുവിശേഷങ്ങളിലുമുള്ള രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ജെറുസലേമിലേക്ക് രാജകീയ പ്രവേശനവും ദേവാലയ ശുദ്ധീകരണവും ആയിരുന്നു. 3-ാമത്തെ ചോദ്യം, യേശു എങ്ങനെയാണ് അവരോട് സംസാരിച്ചത്? ഉപമകൾ വഴി. യേശു അവരോട് സംസാരിച്ചിരുന്നത് ഉപമകൾ വഴി. അടുത്ത ചോദ്യം, സ്വർഗരാജ്യം എന്തിന് സദൃശ്യമാണ്? തൻ്റെ പുത്രന് വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിന് സദൃശ്യം. സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട് ധാരാളം ഉപമകൾ യേശുനാഥൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്വർഗരാജ്യം എന്തിന് സദൃശ്യമാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, എന്താണ് അതിന് ഉത്തരം എന്ന് നമുക്ക് ആശയക്കുഴപ്പമുണ്ടാകും. അതുകൊണ്ട് ചോദ്യം വളരെ സ്പെസിഫിക്കായിട്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ സ്വർഗരാജ്യത്തെ എന്തിന് സദൃശ്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്.
ഉത്തരം തൻ്റെ പുത്രന് വേണ്ടി വിവാഹ വിരുന്നൊരുക്കിയ രാജാവിന് സദൃശ്യം. അഞ്ചാമത്തെ ചോദ്യം, വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ ആരെയാണ് അയച്ചത്? അവൻ എന്ന് പറയുന്നത് രാജാവ്. ഭൃത്യന്മാരെ, വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കാൻ അവൻ ആരെയാണ് അയച്ചത്? ഭൃത്യന്മാരെ, ആരാണ് വിവാഹ വിരുന്നിന് വരാൻ വിസമ്മതിച്ചത്? ക്ഷണിക്കപ്പെട്ടവർ. വിവാഹ വിരുന്നിന് വരാൻ വിസമ്മതിച്ചത് ക്ഷണിക്കപ്പെട്ടവർ. വീണ്ടും ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞത് എന്ത്? അതായത് ക്ഷണിക്കപ്പെട്ടവരെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് രാജാവ് വിളിക്കുന്നു, അവർ വിസമ്മതിക്കുന്നു, അന്നേരം വീണ്ടും ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് രാജാവ് അവരെ ക്ഷണിക്കുകയാണ്. അപ്പം അങ്ങനെ രണ്ടാമത് ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് എന്താണ് അവരോട് പറയുന്നത്? ഇതാ വിരുന്ന് സജ്ജമായിരിക്കുന്നു, എൻ്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു, വിവാഹ വിരുന്നിന് വരിക. രാജാവ് ഭൃത്യന്മാർ വഴി ഇങ്ങനെയാണ് പറയുന്നത്, ഇതാ വിരുന്ന് സജ്ജമായിരിക്കുന്നു, എൻ്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കിക്കഴിഞ്ഞു, വിവാഹ വിരുന്നിന് വരിക. എട്ടാമത്തെ ചോദ്യം, ക്ഷണിക്കപ്പെട്ടവർ എവിടേക്ക് പോയി? ഭൃത്യന്മാർ വീണ്ടും പോയി ഇത്രയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ക്ഷണിക്കപ്പെട്ട ആളുകൾ ആരും വരുന്നില്ല. അപ്പോൾ അവർ എവിടേക്ക് പോയി എന്നാണ് പറയുന്നത്. ക്ഷണിക്കപ്പെട്ടവർ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും വകവയ്ക്കാതെ എവിടേക്ക് പോയി? ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും. ക്ഷണിക്കപ്പെട്ടവരിൽ മറ്റുള്ളവർ എന്താണ് ചെയ്തത്? ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. ക്ഷണിക്കപ്പെട്ടവരിൽ മറ്റുള്ളവർ എന്താണ് ചെയ്തത്? ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. ആരാണ് ക്രുദ്ധനായത്? രാജാവ്. ആരാണ് ക്രുദ്ധനായത്? രാജാവ്. ആരെ അയച്ചാണ് രാജാവ് കൊലപാതകികളെ നശിപ്പിച്ചത്? സൈന്യത്തെ. രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച് അദ്ദേഹം കൊലപാതകികളെ നശിപ്പിച്ചു. കൊലപാതകികളുടെ നഗരം എന്തു ചെയ്തു? അഗ്നിക്കിരയാക്കി. കൊലപാതകികളുടെ നഗരം എന്തു ചെയ്തു? അഗ്നിക്കിരയാക്കി. ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്തു ചെയ്യുവിൻ എന്നാണ് രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞത്. വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെ എല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെ എല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു. നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും അയോഗ്യരായിരിക്കുന്നു എന്ന് തോന്നും. പക്ഷേ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അയോഗ്യരായിരുന്നു. ബൈബിളിലെ വാക്യം ഇപ്രകാരമാണ്, ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുവിൻ എന്നാണ് രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞത്. വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെ എല്ലാം വിവാഹ വിരുന്നിന് ക്ഷണിക്കുവിൻ. ഭൃത്യന്മാർ ആരെയൊക്കെയാണ് വിളിച്ചുകൂട്ടിയത്? ദുഷ്ടന്മാരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെ എല്ലാം. ഭൃത്യന്മാർ എവിടെ നിന്നാണ് ദുഷ്ടരെയും ശിഷ്ടരെയും വിളിച്ചുകൂട്ടിയത്? നിരത്തുകളിൽ ചെന്ന്. നിരത്തുകളിൽ ചെന്ന്. വിരുന്നുശാല ആരെ കൊണ്ടാണ് നിറഞ്ഞത്? അതിഥികൾ. അതിഥികളെ കൊണ്ട് വിരുന്നുശാല നിറഞ്ഞു. ക്ഷണിക്കപ്പെട്ട അതിഥികളല്ല, അവരാരും വന്നില്ല. അപ്പോൾ രണ്ടാമത് രാജാവ് പറഞ്ഞു, കാണുന്നവരൊക്കെ നിങ്ങൾ വിളിച്ചു കൂട്ടുക. അങ്ങനെയാണ് ദുഷ്ടരും ശിഷ്ടരുമായ ആളുകളെ കൊണ്ട് വിരുന്നുശാല നിറഞ്ഞു. അതിഥികളെ കാണാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ കണ്ടത് എന്ത്? വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ. വിവാഹ വസ്ത്രം ധരിക്കാത്ത ഒരാളെ. രാജാവ് വിവാഹ വസ്ത്രം ധരിക്കാത്തവനോട് ചോദിച്ചത് എന്ത്? സ്നേഹിത, വിവാഹ വസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചത് എങ്ങനെ? സ്നേഹിത, നീ വിവാഹ വസ്ത്രം ധരിക്കാതെ ഇവിടെ പ്രവേശിച്ചത് എങ്ങനെ? രാജാവ് ചോദിച്ചപ്പോൾ വിവാഹ വസ്ത്രം ധരിക്കാത്തവൻ എന്തു ചെയ്തു? മൗനം അവലംബിച്ചു. അവൻ മറുപടി ഒന്നും പറഞ്ഞില്ല, മൗനം അവലംബിച്ചു. ഇരുപതാമത്തെ ചോദ്യം,
രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞതെന്ത്? അവൻ്റെ കൈകാലുകൾ കൂട്ടിക്കെട്ടി അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക, അവിടെ വിലാപവും പല്ലുകടിയും ആയിരിക്കും. രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞതെന്ത്? വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരുവനെ അവിടെ വിരുന്നുശാലയിൽ കണ്ടപ്പോൾ രാജാവ് ഭൃത്യന്മാരോട് പറഞ്ഞതെന്ത്? അവനെ കൈകാലുകൾ കൂട്ടിക്കെട്ടി അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക, അവിടെ വിലാപവും പല്ലുകടിയും ആയിരിക്കും. 21-ാമത്തെ ചോദ്യം, 22-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, ആ വാക്യം കാണാതെ പഠിക്കുക. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അത് വളരെ പ്രശസ്തമായ ഒരു വാക്യമാണ്. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, ആ വാക്യം കാണാതെ പഠിക്കുക. 22-ാമത്തെ ചോദ്യം, ആരാണ് യേശുവിനെ വാക്കിൽ കൊടുക്കാൻ ആലോചന നടത്തിയത്? ഫരിസേയർ. അടുത്ത തലക്കെട്ടിന് കീഴിലുള്ള സീസറിനു നികുതി എന്ന് പറയുന്ന ഭാഗത്തിന് താഴെയുള്ള ചോദ്യങ്ങളാണ്. ആരാണ് യേശുവിനെ വാക്കിൽ കൊടുക്കാൻ ആലോചന നടത്തിയത്? ഫരിസേയർ. ഫരിസേയർ തങ്ങളുടെ അനുയായികളെ ആരോടൊപ്പമാണ് അവൻ്റെ അടുക്കൽ, അതായത് യേശുവിൻ്റെ അടുക്കൽ അയച്ചത്? ഹെറോദേസ് പക്ഷക്കാരോടൊപ്പം. 16-ാം വാക്യമാണ്, ആ വാക്യം ഞാനൊന്ന് വായിക്കാം. അവർ തങ്ങളുടെ അനുയായികളെ ഹെറോദേസ് പക്ഷക്കാരോടൊത്ത് അവൻ്റെ അടുത്ത് അയച്ചു, ചോദിച്ചു, ഗുരു നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ നിർഭയനായി ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. അപ്പം അങ്ങനെയാണ് വാക്യം. 25-ാമത്തെ ചോദ്യം, ഫരിസേർ തങ്ങളുടെ അനുയായികളെ ഹെറോദേസ് പക്ഷക്കാരോടൊത്ത് എന്തിനാണ് യേശുവിൻ്റെ അടുക്കലേക്ക് അയച്ചത്? യേശുവിനെ വാക്കിൽ കൊടുക്കാൻ എന്തിനാണ് തങ്ങളുടെ അനുയായികളെ ഹെറോദേസ് പക്ഷക്കാരോടൊത്ത് ഫരിസേർ യേശുവിൻ്റെ അടുക്കലേക്ക് അയച്ചത്? യേശുവിനെ വാക്കിൽ കൊടുക്കാൻ. 26, ഗുരു നീ സത്യവാനാണെന്നും ആരുടെയും മുഖം നോക്കാതെ എന്ത് പഠിപ്പിക്കുന്നുവെന്നും ഞങ്ങൾ അറിയുന്നു. നിർഭയനായി ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നു. നിർഭയനായി ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നു. എങ്ങനെ പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ നിർഭയനായി പഠിപ്പിക്കുന്നു. എന്ത് പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വഴി സത്യമായി പഠിപ്പിക്കുന്നു. അടുത്ത ചോദ്യം, ആർക്ക് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ എന്നാണ് ഫരിസേയരുടെ അനുയായികൾ യേശുവിനോട് ചോദിച്ചത്. സീസറിന്. ആർക്ക് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ? സീസറിന്. തൊട്ട് മുൻപത്തെ അധ്യായത്തിൽ ഇതുപോലൊരു കാര്യം നമ്മൾ കാണുന്നുണ്ട്. അവിടെ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും യേശുവിനെ സമീപിച്ച് ചോദിക്കുന്നു, എന്തധികാരത്തിലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? അപ്പോൾ അതിന് യേശു അവരോട് ഒരു മറുചോദ്യം ചോദിക്കുന്നു. യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം എവിടെ നിന്നായിരുന്നു? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അപ്പോൾ വളരെ ബുദ്ധിപൂർവം യേശുവിൻ്റെ നേർക്ക് വരുന്ന ചോദ്യങ്ങളെയെല്ലാം വളരെ ബുദ്ധിപൂർവമാണ് യേശു നേരിട്ടിരുന്നത്. അത് നമ്മൾ ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ ഒരു ചോദ്യവുമായിട്ടാണ് ഇവിടെയും ഫരിസേയരുടെ അനുയായികൾ യേശുവിനെ സമീപിക്കുന്നത്. ചോദ്യം ഒന്നുകൂടി പറയാം, ആർക്ക് നികുതി കൊടുക്കുന്നത് നിയമാനുസൃതമാണോ എന്നാണ് ഫരിസേയരുടെ അനുയായികൾ യേശുവിനോട് ചോദിച്ചത്. സീസറിന്. അവരുടെ ദുഷ്ടത മനസ്സിലാക്കി യേശു അവരോട് പറഞ്ഞതെന്ത്, അല്ലെങ്കിൽ ചോദിച്ചതെന്ത്? അവരുടെ ദുഷ്ടത മനസ്സിലാക്കി യേശു അവരോട് ചോദിച്ചത് അല്ലെങ്കിൽ അവരോട് പറഞ്ഞത് എന്ത്? കപടനാട്യക്കാരെ, നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? കപടനാട്യക്കാരെ, നിങ്ങൾ എന്നെ പരീക്ഷിക്കുന്നത് എന്ത്? അടുത്ത ചോദ്യം, എന്തിനുള്ള ഒരു നാണയം എന്നെ കാണിക്കുക എന്നാണ് യേശു പറഞ്ഞത്. നികുതിക്കുള്ള നാണയം. നികുതിക്കുള്ള എന്തിനുള്ള നാണയം എന്നെ കാണിക്കുക? നികുതിക്കുള്ള. അവർ എന്താണ് യേശുവിനെ കാണിച്ചത്? ഒരു ദെനാറ, അല്ലെങ്കിൽ അവർ എത്ര ദെനാറയാണ് യേശുവിനെ കാണിച്ചത്? ഒരു ദെനാറ. ദെനാറയുടെ മൂല്യം നമ്മൾ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്.
ഒരു ദിനാറ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ മൂല്യമനുസരിച്ച് 5.7 ഗ്രാം ആണ്. ദിനാറ എന്ന് പറയുന്നത് ഒരു റോമൻ നാണയവുമാണ്. ഇപ്പം നമ്മൾ മുൻപൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അത് വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു എന്നേ ഉള്ളൂ. അവർ ഒരു ദിനാറ കാണിച്ചപ്പോൾ യേശു ചോദിച്ചത് എന്ത്? ഈ രൂപവും ലിഖിതവും ആരുടേത്? അവർ ഒരു ദിനാറ യേശുവിനെ കാണിച്ചു, യേശു അത് വാങ്ങി നോക്കിയിട്ട് അവരോട് ചോദിച്ചു, ഈ രൂപവും ലിഖിതവും ആരുടേത്? ചോദ്യം ഇങ്ങനെയാണ്, ദിനാറ കണ്ടു കഴിഞ്ഞപ്പോൾ യേശു അവരോട് ചോദിച്ചത് എന്ത്? ഈ രൂപവും ലിഖിതവും ആരുടേത്? അടുത്ത ചോദ്യം, ഈ രൂപവും ലിഖിതവും ആരുടേതെന്ന ചോദ്യത്തിന് അവർ കൊടുത്ത മറുപടി എന്ത്? സീസറിൻ്റേത്. അവർ കൊടുത്ത മറുപടി സീസറിൻ്റേത്. എന്ത് കേട്ടാണ് അവർ വിസ്മയഭരിതരായി യേശുവിനെ വിട്ടുപോയത്? സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന യേശുവിൻ്റെ മറുപടി കേട്ട്. അത് 22:21 വാക്യമാണ്. ആ വാക്യം കൂടി കാണാതെ പഠിക്കുക. നേരത്തെ പറഞ്ഞ വാക്യം 22:14 എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. അതുപോലെ 22:21 സീസറിൻ്റേത് എന്ന് അവർ പറഞ്ഞു, അവൻ അരുൾ ചെയ്തു, സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക. 22:21 ആ വാക്യം കൂടി കാണാതെ പഠിക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു ഭാഗം ഇത്രയും ആണ്. തൊട്ടടുത്ത വീഡിയോയിൽ 23-46 വാക്യങ്ങളുടെ ചോദ്യോത്തരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് നാളെ തന്നെ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ തുടർച്ചയായി വീഡിയോസ് കേൾക്കുക, ബൈബിൾ വായിക്കുക, നന്നായി പഠിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാവിധമായ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.